യു കാൻ കമ്പയർ ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ് അല്ലെ. നമ്മുടെ 9 വികാരങ്ങൾ, അതായത് 9 നവരസങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ഒബ്വിയസ്ലി മറ്റൊന്നിൽ നിന്ന് ടോട്ടലി വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വികാരത്തെ ബേസ് ചെയ്ത ഒരു സിനിമ മറ്റൊരു സിനിമയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അതെല്ലാം വേറെ വേറെ സംവിധായകർ കൈകാര്യം ചെയ്യുന്നു, വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് അതിലഭിനയിക്കുന്നു, നടന്മാർ വരുന്നു എന്ന് പറയുമ്പോൾ യു കാൻ കമ്പയർ ദാറ്റ്. ബട്ട് സോ ഫാർ ആ തേർഡ് സെഗ്മെന്റ് കോൾഡ് പ്രോജക്ട് അഗ്നി ഹാസ് ബ്ലോൺ മൈ മൈൻഡ്. നമ്മൾ സിനിമ കണ്ടിട്ട് വാവ് എന്ന് പറയുന്ന പോലെ എന്നെ ശരിക്കും പിടിച്ചു കുലുക്കിയ ഒരു സെഗ്മെന്റ് ആണ് പ്രോജക്ട് അഗ്നി. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി ആക്ടേഴ്സ് ഫസ്റ്റ്. 4 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, വേറെയും കഥാപാത്രങ്ങൾ അവിടെ എവിടെയെങ്കിലും പോകുന്നെങ്കിലും 4 ക്യാരക്ടേഴ്സിൽ 2 പേരാണ് ശരിക്കും ഈ സിനിമ ഡ്രൈവ് ചെയ്യുന്നത്, അരവിന്ദ് സ്വാമിയും അതുപോലെ തന്നെ പ്രസന്നയും. പ്രസന്ന ആൻഡ് അരവിന്ദ് സ്വാമി ഇവർ രണ്ടുപേരും ലെറ്റ്സ് സേ ഒരു കോഫി ടേബിളിന്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ഇവർ സംസാരിക്കുന്നു. ഇവരുടെ കോൺവെർസേഷൻ ആണ്, ഈ കോൺവെർസേഷനിൽ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ഫോക്കസ് അതിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധ ഒരു നിമിഷം പോലും വിട്ടുമാറാതെ യു ആർ ഫുള്ളി ഫോക്കസ്. കാരണം അത്രയും നമ്മളെ എന്താ പറയാ, അത്ഭുതപ്പെടുത്തുന്ന വർത്തമാനം തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ കാരണം അത്ഭുതം എന്ന് പറയുന്ന ആ ഒരു വികാരത്തെയാണ് ബേസ് ചെയ്ത് സിനിമ ഉണ്ട് എന്നാണുള്ള റിപ്പോർട്ട്സ് പറയാ. യെസ്, ശരിക്കും നമ്മൾ പല സമയങ്ങളിലും വാവ് മാൻ. സീ, ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും കുറെ ആഫ്റ്റർ തോട്ട്സ് നമ്മുടെ കൂടെ നിൽക്കും. ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക്, ഈ സെഗ്മെന്റ് കണ്ടു കഴിയുമ്പോൾ, ഈ സെഗ്മെന്റ് കണ്ടു കഴിയുമ്പോൾ ആഫ്റ്റർ തോട്ട്സ് ഒക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുന്നു അതൊക്കെ ഈ സിനിമയിൽ തന്നെ പീസ് പീസായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നുവെങ്കിൽ, കാരണം നമ്മളെ ഒബ്വിയസ്ലി ഒരു ഒരു ആഫ്റ്റർ തോട്ട് ചിന്തകളിലേക്ക് നമ്മളെ ഫിലോസഫിക്കൽ ആയിട്ടാണെങ്കിൽ പോലും കൊണ്ടുവരുന്ന ഒരു ഒരു സെഗ്മെന്റാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് നടന്മാര് ഒരു ടേബിളിന്റെ അപ്പുറം ഇപ്പുറവും നിന്ന് സംസാരിക്കുന്നതിൽ നമ്മൾ അത്രയും ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത്, ഒന്ന് അതിന്റെ ആ എഴുത്തിന്റെ പവർ ഉണ്ട്, രണ്ട് ആ ആക്ടേഴ്സിന്റെ കഴിവുണ്ട്. കാരണം ഒരു ഇഞ്ച് പോലും എന്താ പറയാ, ഓവർ ആക്ടിങ് പോവാതെ അതിനുള്ള സാധ്യതയുള്ള സാധ്യത വരുന്നത്. കാരണം നമ്മളെ ഞെട്ടിക്കുന്ന കുറെ വർത്തമാനങ്ങൾ അവർ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അതൊന്നുമില്ലാതെ കൺട്രോൾഡ് ആയിട്ട് വളരെ മെച്ചുവേർഡ് ആയിട്ട് ഈ രണ്ട് ആക്ടേഴ്സും അത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒബ്വിയസ്ലി ഷംന കാസിം, ഹു ഈസ് ക്രെഡിറ്റഡ് ആസ് പൂർണ ഇൻ ദിസ് ഫിലിം, ആൻഡ് സായി സിദ്ധാർത്ഥ് എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സും രണ്ട് നടന്മാരും കൂടെ ഇതിൽ വരുന്നുണ്ട്. ബട്ട് അരവിന്ദ് സ്വാമി ആൻഡ് പ്രസന്ന ജസ്റ്റ് സ്റ്റോൾ ദ ഷോ. പക്ഷേ ഐ തിങ്ക് ക്രെഡിറ്റ് ഈസ് ഡ്യൂ ക്രെഡിറ്റ് മെയിൻലി പോയിട്ടത് എന്റെ ഫിലിം മേക്കർ സംവിധായകൻ, ഹി വാസ് ജസ്റ്റ് അബ്സല്യൂട്ട്ലി ബ്രില്യന്റ്. കാർത്തിക് നരേനോട് ഒരു പ്രത്യേക സ്നേഹമൊക്കെ ഒരു സൈഡിൽ തോന്നുന്നുണ്ട്. പുള്ളിയുടെ വരാനിരിക്കുന്ന രണ്ട് സിനിമകൾക്ക് ഇനി കട്ട വെയിറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഒരു ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് ഈ സെഗ്മെന്റ് കണ്ടതോടെ എത്തിച്ചിട്ടുണ്ട്. നരകാസുരനും മാരനും എന്ന് പറയുന്ന രണ്ട് സിനിമകൾ വരുന്നുണ്ട്. ബട്ട് ദിസ് ഇസ് വൺ ബ്രില്യന്റ്. ശരിക്കും നമ്മൾ പല സമയങ്ങളിലും ഈ സിനിമയിൽ നമ്മൾ അത്ഭുതത്തോടെ തന്നെ അത്രയും നമ്മുടെ ഫുൾ 100% അൺഡിവൈഡഡ് അറ്റൻഷൻ പ്രോജക്ട് അഗ്നി എന്ന സെഗ്മെന്റിന് കിട്ടുന്നുണ്ട്, വിച്ച് ഇസ് ഫാന്റാസ്റ്റിക്. ക്യാമറ വർക്ക് ഈസ് നൈസ്, മ്യൂസിക് ഈസ് സട്ടിൽ ബട്ട് എഫക്റ്റീവ്. കൊള്ളാം, വളരെ കൺട്രോൾഡ് ആയിട്ട് വളരെ ക്ലാസി ആയിട്ട് ആ ഒരു സെഗ്മെന്റ് എടുത്തിട്ടുണ്ട്. ഐ ലവ്ഡ് ഇറ്റ്. ഐ അബ്സല്യൂട്ട്ലി ഈ മൂന്നെണ്ണത്തിലും എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇംപ്രസ് ചെയ്ത ഞാൻ പറഞ്ഞില്ല ഒരു വാവ് ഫാക്ടർ ഉണ്ട്. അതിപ്പോ ഏത് വികാരമാണെങ്കിലും ആ വാവ് ഫാക്ടർ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ യെസ്, ദാറ്റ് സെഗ്മെന്റ് ഈസ് ബ്രില്യന്റ്. ഐ അബ്സല്യൂട്ട്ലി എൻജോയ്ഡ് ഇറ്റ്. ലൈക്ക് ഐ സെഡ്, ആ ഡയറക്ടറിന്റെ അടുത്ത വർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ആകാംക്ഷയും കൂടെ പതുക്കെ ഈ ഒരു സെഗ്മെന്റ് ജനിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ്. സോ യാ, പ്രോജക്ട് അഗ്നിയെ പറ്റിയുള്ള വർത്തമാനങ്ങളാണ്. മറ്റ് വികാരങ്ങൾ പറ്റി ബേസ് ചെയ്തിട്ടുള്ള സിനിമകളുടെ സെഗ്മെന്റ്സ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് ആർ ജെ വിഷ്ണു.